വിഴിഞ്ഞം വിഷയത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് രാഷ്ട്രീയ സമീപനത്തിൽ മാറ്റം വരുത്താനുള്ള ലത്തീൻ സഭയുടെ തീരുമാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. തിരുവനന്തപുരത്തിനും തൃശൂരിനുമിടയിലുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളിലും സഭയുടെ രാഷ്ട്രീയ നിലപാട് മുന്നണികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കും. സംഘർഷഭരിതമായ സമരത്തിനൊടുവിൽ വിഴിഞ്ഞത്ത് താൽക്കാലിക ഒത്തുതീർപ്പുണ്ടായെങ്കിലും സഭാവിശ്വാസികളുടെ മനസ്സിലെ മുറിവുടങ്ങിയിട്ടില്ലെന്ന വികാരമാണ് കോട്ടയത്തു ചേർന്ന കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ യോഗത്തിൽ പ്രതിഫലിച്ചത്. വിഴിഞ്ഞത്ത് സഭാംഗങ്ങൾക്ക് നീതി കിട്ടില്ലെന്ന് മാത്രമല്ല, തീരമേഖലയിലുടനീളം സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളെ അവഗണിക്കുകയാണെന്ന വിലയിരുത്തലും യോഗത്തിലുണ്ടായി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രീയ സമീപനത്തിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്ന സൂചന സഭാ നേതൃത്വം പങ്കുവച്ചതും. വിഴിഞ്ഞം സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പശ്ചാത്തലമായിട്ട് നിൽക്കുന്നുണ്ട്. EWS സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ആഘാതം പരിശോധിക്കുമ്പോൾ അത് ലത്തീൻ സമുദായത്തിന് ഗുണകരമായ ഒരു സാഹചര്യമല്ല. സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല, തീരമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും സഭ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമീപനത്തിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്ന സഭയുടെ പ്രസ്താവനയെ UDF പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നിർണായക രാഷ്ട്രീയ ശക്തിയായ ലത്തീൻ സമുദായത്തിന്റെ അതൃപ്തി ബാലറ്റിൽ പ്രതിഫലിച്ചാൽ വലിയ നഷ്ടമുണ്ടാകുമെന്ന തിരിച്ചറിവ് ഇടതുമുന്നണിക്കുമുണ്ട്. തീരമേഖലയ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് സഭയുടെ പ്രീതി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാകും ഇനി ഇടതുമുന്നണിയിൽ നിന്നും ഉണ്ടാവുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.